ഹരേ കൃഷ്ണ ഇന്ന് ഡേറ്റ് 12 ജൂലൈ 2022 നമുക്ക് തുടങ്ങാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഗുരവേ സർവലോകാനാം വിഷജീവരോഗിണാം ഹൃദയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ ജന്മാദ്യസ്യ യദോന്നയാദിതരതച്ഛാർത്ഥേഷു വിജ്ഞസ്വരാടതേനെ ബ്രഹ്മഹൃദായ ആദി കവയേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധേത്രകൃതി ശുശ്രൂഷുഭിത്തക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവിഭാവുക നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോജയമുദീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ ഹരേ നാരായണ നമുക്ക് ഇനി തുടങ്ങാം ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ 64-ാമത്തെ അധ്യായം മൃഗമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള കഥ നമുക്ക് പറയാം അതിനുശേഷം നമുക്ക് വായിക്കാം അപ്പോൾ ശ്രീ ശുക ബ്രഹ്മർഷി പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം ശ്രീകൃഷ്ണൻ്റെ പുത്രന്മാരായിട്ടുള്ള സാമ്പൻ പ്രദ്യുമ്നൻ ചാരുഭാനു ഗതൻ എന്ന് പറഞ്ഞിട്ടുള്ള യാദവകുമാരന്മാരെ കൂടിയിട്ട് ദ്വാരകയിലെ ചെറിയ ഒരു ഉപവനുണ്ട് അവിടെ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം കളിച്ചപ്പോൾ അവർക്ക് ദാഹം തോന്നി വെള്ളം കുടിക്കാനായിട്ട് ഒരു കിണറിൻ്റെ സമീപത്ത് ചെന്നു ആ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഒരു വലിയൊരു ഓന്ത് കിടക്കണത് കണ്ടു കണ്ടപ്പോൾ അവർക്ക് വിഷമായി ആ ഓന്തിന് കയറണമെന്ന് വർത്തിയില്ല എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ വീണ് പോയതാന്ന് വിചാരിച്ചു വലിയൊരു ഓന്താണ് അപ്പോൾ അവർ അതിനെ കര കയറ്റാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അവരെന്നിട്ട് കുറേ കയറൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർ തുണിയൊക്കെ ഒരു ഉത്തരിയൊക്കെ ഊരിയിട്ട് കയറുമാരൊക്കെ ഉണ്ടാക്കിയിട്ട് കയറ്റാൻ ശ്രമിച്ചു എത്ര കയറിട്ട് കൊടുത്താലും ആ ഓന്ത് അതിൽ കയറി പിടിക്കില്ല അതിങ്ങനെ നോക്കി ഇവരെ മുഖത്ത് നോക്കിയിട്ട് ഇരിക്കുന്നല്ലാണ്ട് അതിൻ്റെ ആ നോട്ടം കണ്ടിട്ട് ഇവർക്ക് തന്നെ സങ്കടമായി ഇവർക്ക് ആ കാരുണ്യം തോന്നി പാവം ഓന്ത് സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചു ആ കുമാരന്മാർ നേരെ ചെന്നിട്ട് ഭഗവാനോട് വിവരം പറഞ്ഞു അതേ ഇങ്ങനെ അവിടെ ഒരു അച്ഛനാണ് അച്ഛ ഒരു ഓന്ത് അവിടെ കിണറിൽ കിടക്കുന്നുണ്ട് പാവമാണ് അതിനെ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു അതിന് കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും അത് കയറാൻ നോക്കണില്ല കൈ കാണിച്ചു കൊടുത്തു കയറണില്ല അപ്പോൾ ഭഗവാന് കാര്യം മനസ്സിലായി ഭഗവാൻ ഒന്നും ചെന്നില്ല ഭഗവാൻ നേരെ ചെന്നു ഓന്തിനെ കണ്ടു തൻ്റെ ഇടത്തെ കയ്യെ കാണിച്ചു കൊടുത്തു വെറുതെ കാണിച്ചു കൊടുത്തേ ഉള്ളൂ വേഗം ഭഗവാൻ്റെ കയ്യിലേക്കാണ് ചാടി പിടിച്ചു എന്നിട്ട് ചാടി പിടിക്കാൻ ഉണ്ടായത് അത് എന്നിട്ട് ഭഗവാൻ ആ ഓന്തിനെ എടുത്തിട്ട് കരയിൽ വെച്ചു ഈ ആ ഓന്തിന് ഈ കിണറ്റിൽ നിന്ന് കയറണം എന്നുള്ള ആഗ്രഹമുള്ള ഓന്തൊന്നും ആയിരുന്നില്ല ആ ഓന്തിൻ്റെ ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസാരമാകുന്ന ഈ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് കയറണം എന്നുള്ളതാണ് ആ ഓന്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഭഗവാനെ സത്യം അറിയാം ആ ഭഗവാന്റെ തൃക്കൈ ആ കാണിച്ചത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓന്തിനെ സംസാരത്തിൽ തന്നെ കരകയറ്റാനാണ് ഭഗവാൻ അത് കൈ കാണിച്ചത് അതാണ് ഭഗവാന്റെ കൈ നീണ്ടു വന്നത് കണ്ടപ്പോൾ വേഗം ഓന്ത് കയറി ചാടി പിടിച്ചത് ആ ഭഗവാന്റെ കരം അങ്ങോട്ട് തൊട്ടപ്പോൾ അത് ഒരു ആ ഓന്തിൻ്റെ സ്വരൂപം അങ്ങോട്ട് മാറി എന്നിട്ട് അതി തേജസ്വിയായിട്ടുള്ള ഒരു
ദേവനെ മാതിരി ആയിത്തീർന്നു എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ അതിശയായി, ഇതെന്താ ഇപ്പോൾ ആ അച്ഛനാ ഒന്തിനെ കയറ്റി വെച്ചപ്പോഴേക്കും അത് ദേവനായിട്ട് മാറി. അച്ഛനാണല്ലോ, ശ്രീകൃഷ്ണ അച്ഛനാണല്ലോ അവരുടെയൊക്കെ, പ്രദ്യുമ്നൻ്റെയൊക്കെ അച്ഛനല്ലേ. അപ്പോൾ ഭഗവാൻ ഒന്നും അറിയാത്ത മാതിരിക്കാൻ നിന്നു എന്ന് ചോദിച്ചു. ആ ദേവനോട് ചോദിച്ചു, എന്താ അങ്ങ് ആരാണ്, എന്താ ഓന്താവാൻ കാരണം, അതൊക്കെ ഒന്ന് പറയൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഓന്തിന് ചിരിയാ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് സർവസാക്ഷിയാണ്, എല്ലാറ്റിൻ്റെ സാക്ഷിഭൂതനാണ് അങ്ങ്, അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. എന്താ അങ്ങയ്ക്ക് അറിയാത്തത്, എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങയ്ക്ക് അറിയണത് തന്നെയല്ലേ. എങ്കിലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഭഗവാൻ എന്താ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓന്ത് പറയണത്, അതായത് ആ ദേവൻ പറയണത് എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് കേട്ടോട്ടെ, അവർക്കൊക്കെ ഒരു പാഠം പഠിക്കട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഭഗവാൻ ചോദിച്ചതേ. അതിപ്പോൾ ഭഗവാനിപ്പോൾ അത് അറിയാനിട്ടൊന്നുമല്ല, എന്തായാലും ആ വരുന്ന തലമുറേനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമല്ലോ. നമ്മളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. അച്ഛനായിട്ടുള്ള ഭഗവാൻ തൻ്റെ മക്കളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യില്ല, നമ്മൾ നമ്മളുടെ കാര്യം നോക്കുകയുള്ളൂ, കുട്ടികളുടെ കാര്യം. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, വല്ല ടി വി നോണ്ടി കൊണ്ടോ അല്ല എന്താ മൊബൈൽ നോണ്ടി കൊണ്ടോ ടി വി കണ്ടും കൊണ്ടോ കുട്ടികളെ എങ്ങനെ ഇരുന്നാലും വേണ്ടില്ല. അമ്മമാർക്ക് അച്ഛന്മാർക്ക് ആ ചിന്തയൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാർക്കെന്നെ കാര്യങ്ങളൊന്നും അറിയില്ലേ, പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പറയാണ് ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് ആ ദേവൻ പറയാണ്, ഭഗവാനെ ഞാൻ ഇക്ഷാകു വംശത്തിലെ ആ ഇക്ഷാകുവിൻ്റെ മകനാണ്, എൻ്റെ പേര് നൃഗൻ എന്നാണ്. ഞാൻ എൻ്റെ ആ ഭരണകാലത്ത് അസംഖ്യം ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്ഷാകു വംശത്തിലെ പെട്ടതല്ലേ, വലിയ രാജാ ചക്രവർത്തിമാരാണ് അവരൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അവിടുന്ന് എൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ മെയിനായിട്ടുള്ള ഹോബി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പശുദ്ധാനം ചെയ്യുക, അതാണ് ഞാൻ എപ്പോഴും ചെയ്യണം. എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളെ ബ്രാഹ്മണന്മാർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കുക, അതുകൊണ്ട് പുണ്യം കിട്ടണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ളതാണ്. ഞാൻ നല്ല പറയണ്ടായി, എന്തെങ്കിലും ആഗ്രഹിച്ചും കൊണ്ട് ദാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗതിയാണ് ഈ പറഞ്ഞുകൊണ്ട് വരണത്. ഇന്നലെ പറയണ്ടായില്ലേ, ദാനം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിഷ്കാമമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യണം. ഇവിടെ എന്തുണ്ടായത്, നൃഗൻ ആ പശുദ്ധാനം കൊണ്ട് തനിക്ക് മോക്ഷപ്രാപ്തി കിട്ടുമെന്നുള്ള ആഗ്രഹിച്ചും കൊണ്ടാണ് ദാനം ചെയ്തത്. അങ്ങനെ ദാനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി, അത് വലിയൊരു മിസ്റ്റേക്കാണ്. ഇതെന്താ നമ്മളെ പഠിപ്പിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, ദാനമൊക്കെ നമ്മൾ ചെയ്തോളൂ, പക്ഷേ അത് ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ കയ്യിലില്ല, അത് മറ്റുള്ളവരുടെ കയ്യിലാണ്. പിന്നെ നമുക്കതിന് നമ്മൾ അധികാരം ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇങ്ങനെ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഈ അവിടെ എൻ്റെ പേര് ബോർഡിൽ വെക്കണം, അതുമാതിരി നാലാൾക്കാർ പറയണം, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഉറക്കം വരില്ല. അതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഒരു പുതിയൊരു വള വാങ്ങിച്ച് കയ്യിലിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വല്ല മോഡേൺ ടൈപ്പിലുള്ള വടക്കെ കയ്യിട്ടുണ്ടെങ്കിൽ, 10 പേര് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 10 പേര് 10 സ്ത്രീകളോ കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടില്ല. ആ വളക്ക് വള എടുത്തിട്ട് ഒന്ന് കുലുക്കി കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ചോദിക്കുക, എന്താ എവിടുന്ന ഈ വള വാങ്ങിച്ചേ? ആ ശരി വള. അപ്പോൾ ഞാൻ ഗംഭീരമായി, അതേ ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ ആ ജ്വല്ലറിയൊക്കെ പോയപ്പോൾ ഒന്ന് വാങ്ങിച്ചെന്താണേ, നല്ല ഭംഗിയുണ്ടല്ലേ. അത് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങോട്ട് പറയുകയാണ് ഭംഗിയുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തീർക്കുകയാണ്. ഇതേമാതിരിയാണ് ദാനത്തിൻ്റെ കാര്യം, ഇങ്ങനെ തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഞാനവിടെ 10 പറ അരി കൊടുത്തു അന്നദാനത്തിന്, പിന്നെ കുറേ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ആണ് മനുഷ്യ സ്വഭാവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ എന്താ പറയുക, നിഷ്കാമമായിട്ടുള്ള, അതായത് ആഗ്രഹങ്ങളൊന്നുമില്ലാന്ന് ദാനം ചെയ്യാൻ ആർക്കും എല്ലാവർക്കും മടിയുണ്ട്. അതിനൊക്കെ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെയാണ്. ഇപ്പം ഞാനും ഈ പറയണു, ഞാൻ ചെയ്യണത് വേറെ ഒന്നാവും. പക്ഷേ നമ്മളിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ മനസ്സിനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അത് പുണ്യമായിട്ട് മാറും.
അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിന് ദാനം ചെയ്യണം, ദാനം ചെയ്യണം, അമ്പലത്തിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചിലവർ പറയും അമ്പലത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അമ്പലത്തിലെ കമ്മിറ്റിക്കാർ അടിച്ചു മാറ്റുക എന്നൊക്കെ പറയാം. അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ നിഷ്കാമമായിട്ട് അവരെന്തോ ചെയ്തോട്ടെ, ബ്രഹ്മസ്വം കട്ടതിൻ്റെ കാര്യം എന്താ ഭഗവാൻ അപ്പം തന്നെ അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മൾ കൊടുക്കുക, അത് ഭഗവാന് കൊടുത്ത് അത് പിന്നെ അത് ദേവസ്വമായി. ദേവസ്വത്തിലെ മുതൽ കട്ട് കക്ക് കക്കാതിരിക്കുക, എന്താ ചെയ്തോട്ടെ, കട്ടതിൻ്റെ ഗുണപ്പം നമുക്ക് കേൾക്കാം. അത് യമധർമ്മരാജാവ് പറയണമുണ്ട്. അപ്പോൾ പറയാണ്, ഹേ ഭഗവാനെ, ഞാൻ ഇങ്ങനെ പശുദ്ധാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്, ഞാനത് ചെയ്യായിരുന്നു. ഈ പശുക്കളെ എങ്ങനെയാണ് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണ പശുക്കളൊന്നുമല്ല കൊടുക്കുക, നല്ലോണം പാല് ചുരത്തണ പശുക്കൾ, നല്ല ലക്ഷണമുള്ള പശുക്കൾ, നല്ല സ്വഭാവമുള്ള പശുക്കൾ, ഇങ്ങനെ ആയിരക്കണക്കിന് പശുക്കളെ ആ കുട്ടികളോട് കൂടിയിട്ട് നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ട്, ഹേ ഭഗവാനെ, ദിവസേന ഞാൻ ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് പറഞ്ഞു ആര്, ഈ നൃഗൻ പറയാണ്. അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്കൊന്നുമല്ല ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്, ധാർമ്മികരും തപസ്വികളുമായിട്ടുള്ള നല്ല സ്വഭാവമുള്ള ദരിദ്രരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കാണ് ഞാൻ ഭഗവാനെ അസംഖ്യം പശുക്കളെ. ഇനിയിപ്പോൾ പശുക്കളെ ഞാൻ കൊടുത്തത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, പശുക്കൾ മാത്രമല്ല ഉത്തമ ബ്രാഹ്മൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ പശുക്കൾക്ക് കൊമ്പിൻ്റെ മുകളിലൊക്കെ അവർ എന്താ പറയുക, സ്വർണം കെട്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഭൂമി കൊടുത്തു, സ്വർണം കൊടുത്തു, വെള്ളി കൊടുത്തു, ഭവനങ്ങൾ കൊടുത്തു, കുതിരകൾ കൊടുത്തു, ഓരോരുത്തർക്ക് ആരൊക്കെ എന്താ വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ആനകൾ, അങ്ങനെ കുറേ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു, രത്നങ്ങളൊക്കെ കൊടുത്തു. ഞാൻ കുറേ കാര്യങ്ങൾ ദാനം ചെയ്യണ്ടായി എന്ന് ആര് പറയേണ്ടായി, ഈ ദേഹം പറഞ്ഞു. ഇനി അത് മാത്രമല്ല, ഞാൻ കുറേ യാഗങ്ങളും ചെയ്യണ്ടായി, കുറേ കുളങ്ങൾ, ഈ തണ്ണീർ പന്തലുകൾ, കിണറുകൾ, വഴിയമ്പലങ്ങളൊക്കെ ഞാൻ കുറേ നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഭഗവാനെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ആരുടെ അടുത്ത്? ഭഗവാന്റെ അടുത്ത്. നൃഗം പറയാണ്, എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് അബദ്ധം എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രാഹ്മണൻ്റെ ദാനം ചെയ്ത പശു കൂട്ടം തെറ്റി വന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ദാനം ചെയ്യാൻ വാങ്ങി നിർത്തിയിരുന്ന പശുക്കളുടെ കൂട്ടത്തിൽ അത് വന്നു ചേർന്നിട്ട് നിന്നു. പശുക്കൾക്കൊരു സ്വഭാവമുണ്ട്, തൊഴുത്തുനിന്ന് അത് ഇറങ്ങിയിട്ട് എത്ര ദൂരെ പോയാലും അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏത് കാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അത് തിരിച്ചും കൊണ്ടുവരും. അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറേ നടന്ന് തിന്ന് അത് അവർ തിന്നു നിന്ന് പോകുമ്പോൾ അങ്ങനെ നടന്ന് നടന്ന് തിന്നിട്ട് പോവും. അവർ എങ്ങനെയായാലും തൊഴുത്തിലേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മുളയാൻ വേണ്ടിയിട്ട് വരും. അതേമാതിരിയാണ് ഈ പശു, ആ മറ്റ് പശുക്കൾ നിൽക്കണ കണ്ട് കൂട്ടത്തോടെ വന്നു ചേർന്നിട്ട് നിന്നു. പിറ്റേ ദിവസം ആ മറ്റേ ബ്രാഹ്മണന്മാർ വന്നു, അവർക്ക് ദാനം ചെയ്തു. അപ്പോൾ ആ വാങ്ങിയിട്ടുണ്ട് കൂട്ടത്തിൽ കൂടെ, ആ പശുക്കളുടെ കൂട്ടത്തിൽ കൂടെ ഈ പശു ഉണ്ടായിരുന്നു. അറിയാണ്ട് ഞാൻ ആ പശുവിനെ ഈ പുതിയ ബ്രാഹ്മണനും അത് ദാനം ചെയ്തു കൊടുത്തു. അപ്പോൾ ദാനം കിട്ടി, ബ്രാഹ്മണൻ സന്തോഷമായി. ബ്രാഹ്മണൻ സന്തോഷമായിട്ട് ആ രാജാവിനെ ഇങ്ങനെ നമസ്കരിച്ച്, രാജാവ് നമസ്കരിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു. രാജാവ് സന്തോഷമായി. മറ്റു ബ്രാഹ്മണൻ പോണ സമയത്ത് ആ ഇന്നലെ കൊടുത്ത പശുവിൻ്റെ ആ ബ്രാഹ്മണൻ നടന്നുകൊണ്ടുവരുന്നു ആരുടെ രാജാവിൻ്റെ അടുത്തേക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, രാജാവ് എനിക്ക് 1000 പശുക്കൾ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്ന് കുറവുണ്ട്. അല്ല, ഞാൻ കൊണ്ടുപോകുമ്പോൾ 1000 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എണ്ണി നോക്കിയപ്പോൾ അത് 999 മാത്രമേ ഉള്ളൂ. കണക്കുകളൊക്കെ ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇതിലിപ്പോൾ ഭാഗവതത്തിൽ ഇപ്പോൾ നീ ചോദിക്കരുത്, തപ്പണ്ട, ഇവിടെ 1000 പശുക്കൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, എന്താ പിന്നെ ഈ 999 എവിടെ ചോദിക്കുന്നത് വേണ്ട. ഉദാഹരണത്തിന് കഥ പറയുമ്പോൾ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു നമ്പറൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ആ കഥ പറയുമ്പോൾ അതിൻ്റേതായ രസത്തിന് വേണ്ടിയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബ്രാഹ്മണൻ വന്നിട്ട് പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ആ പോണ വഴിക്ക് ഇന്ന് കൊടുത്ത ബ്രാഹ്മണൻ്റെ കയ്യിൽ ഇന്നലെ ഇയാളുടെ അടുത്തുണ്ടായിരുന്ന പശുവിനെ കാണുകയുണ്ടായി.
ആ ഉടമസ്ഥൻ കണ്ടു. എന്നിട്ട് ആ ബ്രാഹ്മണൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലത്തെ ബ്രാഹ്മണൻ ഇന്നത്തെ ബ്രാഹ്മണനോട് ചോദിച്ചു, അതേ താൻ എന്ത് പണിയോടോ കാണിക്കണത്, എന്തിനാ ഈ പശുവിനെ അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോണത്, എനിക്ക് ഇന്നലെ കിട്ടിയ പശുവല്ലേ, തനിക്കെന്താ നാണല്ലേ എന്നൊക്കെ ഈ ബ്രാഹ്മണൻ പോയിട്ട് ഇന്നലത്തെ ബ്രാഹ്മണൻ പോയിട്ട് ഇന്നത്തെ ബ്രാഹ്മണനോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബ്രാഹ്മണന് ദേഷ്യം വന്നു, ഇന്നത്തെ ബ്രാഹ്മണന് ദേഷ്യം വന്നു. കാരണം ചെയ്യണമെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളാന്ന് വിളിക്കണ മാതിരിയല്ലേ പോയിട്ട് പറയണത്. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, അതേ താൻ വലിയ വർത്തമാനമൊന്നും പറയുന്നതും വേണ്ട, ഇക്കേ ഇത് നൃഗൻ എന്ന കാലത്ത് ദാനം ചെയ്ത പശുവാണ്, അത് കാരണം താൻ വലിയ വീരവാദം അളക്കുന്നതും വേണ്ട, തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ, ഇത് എൻ്റെക്കിലുണ്ട്, 1000 പശുക്കളുണ്ട്, എണ്ണി നോക്കിക്കോ, 1000 എണ്ണുണ്ട്. ഐ അപ്പോൾ ഇത് ഇന്നലെ തന്നതാണേ, ഇന്നലെ വന്നത് ഒന്ന് കൂട്ടിയിട്ടാണ് തന്നതേ, അതൊന്നും എനിക്കറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൃഗനോട് പോയിട്ട് വഴക്കടിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നോട് വഴക്കടിച്ചിട്ട് കാര്യമില്ല എന്നായി ഇന്നത്തെ ബ്രാഹ്മണൻ. എന്നൊരു കാര്യം ചെയ്യാം, താനും വരിക, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ചോദിക്കുക, മൃഗനോട് ചോദിക്കുക എന്താ പറഞ്ഞിട്ട് നോക്കുക എന്ന് പറഞ്ഞു രണ്ടുപേരും അവിടേക്ക് എത്തി. ഇങ്ങനെ രണ്ടുപേരും തർക്കിച്ചും കൊണ്ട് ഹേ ഭഗവാനെ എൻ്റെ മുമ്പിൽ വന്നിട്ട് നിന്നു, എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ആ പറയാണ്, ഈ ഇന്ന് ദാനം വാങ്ങിയിട്ടുള്ള ബ്രാഹ്മണൻ ചോദിക്കേണ്ട, അതേ മൃഗരാജാവേ ഈ ദാനം ഇന്ന് രാവിലെ അങ്ങ് എനിക്ക് ദാനം ചെയ്ത പശുവല്ലേ ഇതേ ചോദിച്ചു. ആ അത് തന്നെയാണല്ലോ, അങ്ങ് ദാനം ചെയ്ത് തന്നെയാണല്ലോ. എന്നപ്പോൾ ഇയാൾ പറയാണ്, തെറ്റാണ്, ഇത് ഞാൻ അപഹരിച്ചു എന്ന് പറയാണ്. അപ്പോൾ ചോദിച്ചു, ദാനം വാങ്ങിയ ബ്രാഹ്മണൻ ചോദിച്ചു, അതേ രാജാവ് താൻ എന്താ ചെയ്തത്, എൻ്റെ പശുവിനെ അപഹരിച്ചിട്ടാണോ താൻ ദാനം ചെയ്തത് എന്നായി. പുല്ലാപ്പായില്ലേ, നേരെ തിരിച്ച് ഇന്നലെ വാങ്ങിച്ച ബ്രാഹ്മണൻ ചോദിക്കണേ, മൃഗ നീ എന്താ കാണിച്ചത്, നീ എൻ്റെ പശുവിനെ വന്നിട്ട് തന്നിട്ട് മോഷ്ടിച്ചോ അപഹരിച്ചോ, എന്നിട്ടാണ് അപ്പം ഇന്ന് കൊണ്ടു കൊടുത്തത് ചോദിക്കേണ്ടായി. അപ്പോൾ ആ പശുവിൻ്റെ ഉടമസ്ഥനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭയങ്കര ചണ്ടയിട്ട് മാറി, ഏ ഭഗവാനെ ഞാനാകെ ധർമ്മസങ്കടത്തിലായി, ഞാനിത് അറിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, രണ്ട് ബ്രാഹ്മണരും ഞാൻ ഭഗവാനെ നമസ്കരിച്ചു, നിങ്ങൾ വഴക്കൂടണ്ട. എന്നിട്ട് ആ ഇന്നലത്തെ ബ്രാഹ്മണനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ അങ്ങ്, ഞാൻ അങ്ങയ്ക്ക് 1000 പശുക്കളെയും കൂടി തരാം, ഇതിങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ, ഇന്നത്തെ ബ്രാഹ്മണൻ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ വേറെ തരാം, 1000 കൂടി തരാം, എന്താ വേണ്ടിച്ച് തരാമെന്ന് പറഞ്ഞു. ഏയ് അതൊന്നും പറ്റില്ല, ഇക്ക് ആ പശു തന്നെ വേണമെന്നായി ഇന്നലത്തെ ബ്രാഹ്മണൻ. ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, അതെ ഇന്നത്തെ ബ്രാഹ്മണ ഒരു കാര്യം ചെയ്യൂ, ഞാൻ അങ്ങയ്ക്ക് ആ പശു ഈ ബ്രാഹ്മണന് കൊടുക്കൂ, ഞാൻ അങ്ങയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വേറൊരു 100 പശുക്കളും കൂടി ഞാൻ തരാം, അതിന് വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, എന്താ മൃഗ ആളെ പറ്റിക്കുക, ഇങ്ങനെയൊക്കെയാണോ പരിപാടി, തൻ്റെ ദാനത്തിൻ്റെ ശീലം ഇങ്ങനെയൊക്കെയാണോ, താൻ ചെയ്തത് തെറ്റല്ലേ ചെയ്യണത്, ദാനം കൊടുത്ത പശുവിനെ തിരിച്ച് വാങ്ങിക്കാൻ പാടുമോ, തനിക്കെന്താ വിവരമില്ലേ, അധർമ്മം പ്രവർത്തിക്കുകയാണോ എന്നായി ഇന്നത്തെ ബ്രാഹ്മണൻ. ഏ ഇത് ഞാൻ കൊടുക്കുന്നില്ല, എനിക്ക് കിട്ടിയതല്ലേ, കൊടുക്കില്ല. അവസാനം പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ആ പശുവിനെ പകരം ഞാൻ 100,000 പശുക്കൾ തരാം, ആര് ആയി മൃഗൻ. ഏ എനിക്ക് ഒന്നൊന്നല്ല, ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യണം എന്നായി മൃഗൻ. രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല എന്നായി രണ്ടുപേരും. അപ്പോൾ എനിക്ക് പകരത്തിന് പകരം നിങ്ങൾ ദാനം ചെയ്യൊന്നും വേണ്ട എന്നായി ഇന്നലത്തെ ആൾ. മറ്റാളും പറഞ്ഞു, എനിക്കും പകരത്തിന് പകരം വേറെ തരുന്നും വേണ്ട, പറ്റില്ല എന്നായി. എന്നിട്ട് പറഞ്ഞിട്ട് ആ രണ്ടുപേരും പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണനെ വെറുപ്പിക്കാനും പാടില്ല, അവർ വഴക്കൂടിയിട്ടല്ലേ പോയത്. അപ്പോൾ ഈ പശുക്കളെ ഇന്നത്തെ ദാനം ചെയ്ത ആൾ പറഞ്ഞു, എനിക്ക് എൻ്റെ പശുവും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ടിട്ട് പോയി. ഇന്നലത്തെ ആളും ദേഷ്യപ്പെട്ടിട്ട് പോയി ഭഗവാനെ. അങ്ങനെ ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ അറിയാതെ അപഹരിച്ചു എന്നുള്ള ഒരു പാപം എന്നെ ബാധിക്കുണ്ടായി എന്നാണ് പറയണത്. എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റിയതുമില്ല. എന്തിനും പ്രായശ്ചിത്തം ഉണ്ടല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ മനോവിഷമം കൊണ്ട് ഞാൻ അന്ന് തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഭഗവാനോട് പറയാണ്, കഥ പറയാണ്, ആര് മൃഗം പറയാണ്, ഉണ്ടായ സംഭവം പറയാണ്. അപ്പോൾ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയം കൂടി എനിക്ക് കിട്ടിയില്ല, എന്നെ യമധർമ്മരാജാവ് അന്ന് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഭഗവാനെ യമലോകത്തിലെത്തി. എന്നോട് യമധർമ്മരാജാവ് ചോദിച്ചു, ഏ രാജാവേ, അങ്ങ് വളരെയധികം പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചിത്രഗുപ്തൻ പറയേണ്ടായി. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നന്നായി, നല്ല കാര്യം. അങ്ങ് ചെയ്ത ദാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കണക്കുകളൊക്കെ എണ്ണിത്തീരാൻ പറ്റില്ല, അത്ര ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങ് നല്ല മനുഷ്യനാണ്. പക്ഷേ അങ്ങ് ചെറിയ ഒരു പാപം അങ്ങയ്ക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ യമധർമ്മരാജാവ് ഇങ്ങനെയൊക്കെ പറ്റി, എന്താ അപ്പം ചെയ്യുക, നിവർത്തിയില്ലല്ലോ എന്നായി ആര് മൃഗൻ. അപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു, സാരില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ആ ചെറിയ പാപത്തിൻ്റെ ഫലം ആദ്യം അനുഭവിക്കണോ അതോ അങ്ങ് കുറേ പുണ്യങ്ങൾ ചെയ്തതിൻ്റെ സുഖം ആദ്യം അനുഭവിക്കണോ എന്ന് ചോദിച്ചു. ആര് യമധർമ്മരാജാവിൻ്റെ കോടതിയിലൊക്കെ ഭയങ്കര സ്ട്രിക്ട് ധർമ്മരാജാവെന്നാണ് പറയുക, ധർമ്മത്തിൻ്റെ പിന്നിൽ നിൽക്കുള്ളൂ. ആദ്യത്തെ ചോദ്യം എന്തുണ്ടായേ, എന്തുണ്ടായേ പറയാണ്, ആദ്യം മൃഗ നീ പാപം ഒരു പാപം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആ ഫലം അനുഭവിക്കണോ അതോ അനേകായിരം പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ പുണ്യം അനുഭവിക്കണോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതേ ഞാൻ കുറേ ദാനമൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ പുണ്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പുണ്യം നമുക്ക് എനിക്ക് തന്നാൽ മതി എന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഇതിന് ഇങ്ങനെ ചോദ്യത്തിന് നമുക്ക് ചെറിയ ഒരു കഥ പറയാം. എന്തെങ്കിലും പറയുമ്പോൾ ഒരു കഥ കൂട്ടത്തിൽ കൂടെ പറയണ്ടേ, നമ്മളുടെയൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ്. ഒരു അമ്പലത്തിൽ ഇങ്ങനെ സപ്താഹ നടക്കുകയാണ്. ഇതൊക്കെ ഈ ലോകവാസനയുടെ ഗുണങ്ങളാട്ടോ, ഞാൻ ഇതിലെ പറയണ്ടായില്ലേ. ഈ നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെ നോക്കി പ്രശംസിക്കുക എന്നുള്ളത് ലോകവാസന എന്ന് പറയണ്ടായില്ലേ. അതേമാതിരി ഈ എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ശാസ്ത്രാഭ്യാസങ്ങളൊക്കെ വന്ന് ഉണ്ടെങ്കിലും ഈ ലോകവാസനയുള്ള ആൾക്കാരും ശാസ്ത്രവാസനയുള്ള ആൾക്കാർക്കൊക്കെ കുറേ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവും. ദേഹവാസനയൊക്കെ പറയണ്ടായി ഇന്നലെ. അപ്പോൾ ഒരു എന്താ പറയുക, ആചാര്യൻ സപ്താഹം നടന്നുകൊണ്ടിരിക്കുക. സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയ ഒരു ചുണ്ടിയൊക്കെ ഉള്ള ആചാര്യനാണ്. അദ്ദേഹം പറഞ്ഞത് മാത്രം കേട്ടാൽ മതി, ഭക്തജനങ്ങൾ എന്നെ കയ്യും കെട്ടിയിട്ട് മിണ്ടാതിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും ഒന്ന് അനങ്ങിയ ദേഷ്യം വരും, അതുമാതിരി ആരെങ്കിലും മുമ്പിലിരുന്നൊന്ന് ഉറങ്ങിയ ദേഷ്യം വന്ന് ചീത്ത പറയും, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, കുട്ടികളൊന്നും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, കുട്ടികളൊക്കെ ചീത്ത പറയും. അങ്ങനത്തെ ഒരു ആചാര്യൻ, കുറച്ച് ദേഷ്യമൊക്കെയുള്ള ആചാര്യനാണ് അദ്ദേഹം. ഇങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരം ഇങ്ങനെ തത്വങ്ങളൊക്കെ വിവരിച്ചും കൊണ്ടും കഥ പറഞ്ഞും കൊണ്ടൊക്കെ ഇങ്ങനെ ഇതാക്കും, ആൾക്കാർക്ക് മുഷിപ്പുണ്ടാവുകയൊക്കെ ചെയ്യും. എന്നാലും അതൊന്നും അങ്ങേർക്ക് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുഷിപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ല നാമങ്ങളൊക്കെ ചെല്ലും, ഇദ്ദേഹം അതൊന്നും ചെയ്യില്ല. ഇദ്ദേഹം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഭാഗവതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ആൾക്കാർക്ക് മുഷിപ്പൊക്കെ വരും. ഇടയ്ക്കൊക്കെ ഒരു നാമങ്ങളൊക്കെ ചെല്ലുക, ഹരേരാമൊക്കെ ചെല്ലിയിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെല്ലിപ്പിക്കണം. എന്നാലാണ് ആ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും കൂടിയും കൂടെ ഉണ്ടെങ്കിലാണ് ആ സപ്താഹത്തിന് ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നാമങ്ങളൊന്നും ചെല്ലിപ്പിച്ചില്ല. അവിടെ ഒരു വിദ്വാൻ ദിവസേന കാലത്ത് വരും. കാലത്ത് വരുമ്പോൾ അയാൾ ബസ്സിലെ ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാണ്, KSRTC ബസ്സിലെ ഡ്രൈവറാണ്. വന്നു, എന്നും വന്നു, അങ്ങനെ കാണും, 10 രൂപ ദക്ഷിണയൊക്കെ കൊടുക്കും,
എന്നിട്ട് നമസ്കരിക്കും, അയാൾ അയാളെ ജോലിക്ക് പോവും, വൈകുന്നേരം വരും, പിറ്റേ ദിവസം കാലത്ത് കുളിച്ച് നേരത്തെ വന്ന് ഭക്തനാ ഒക്കെ 10 രൂപ ദക്ഷിണ ഇടും. എന്നിട്ട് അതൊക്കെ കാണുമ്പോൾ ഇയാൾ തിരുമേനി അതായത് ആചാരം നോട്ടം വെച്ചു. അങ്ങനെ ഈ സപ്താഹമൊക്കെ കഴിഞ്ഞു. ഈ ആചാര്യൻ നാമം ചൊല്ലിപ്പിക്കില്ല, ഒന്നും ചെയ്യില്ല, ഒരു പാപം അവിടെ കയറിയിട്ടുണ്ട്, ആചാര്യൻ്റെ മേത്തൊരു പാപം കയറിയിട്ടുണ്ട്. മറ്റ് ഭക്തജനങ്ങളെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, മുഷിപ്പിച്ചതിലും അതുമാതിരി നാമം ചൊല്ലിപ്പിക്കാത്തതിലൊക്കെ വിഷമം അത് ഭഗവാൻ കാണുന്നുണ്ടായി. ഈ മനുഷ്യനാണെന്നുണ്ടെങ്കിലോ ദിവസേനെ ബസ്സിൽ KSRTC ബസ് എങ്ങനെ പോവാന്നറിയാലോ, നല്ല സ്പീഡിലല്ലേ പോകുള്ളൂ. അവിടെ അവരൊക്കെ വരുമ്പോൾ ആനവണ്ടി എന്നല്ലേ പറയുക. മാറി നിൽക്കൊക്കെ നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷ നമ്മൾക്ക് വല്ലതും ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്ന മാത്രം, ഇടി വണ്ടിയെന്ന് ആനവണ്ടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സപ്താഹം കഴിഞ്ഞ് അങ്ങേര് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ വിദ്വാൻ ബസ് ഓടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ബസ്സിന് കൈ കാണിച്ചപ്പോൾ ആ വിദ്വാൻ ആ തിരുമേനി കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. സന്തോഷമായി, രണ്ടുപേർക്കും സന്തോഷമായി, വേറെ വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ബസ്സിൽ രണ്ടുപേരും പോണ വഴിക്ക് ഈ ബസ് ആക്സിഡൻ്റായി. ആക്സിഡൻറ്റിൽ ഈ തിരുമേനിയും മരിച്ചു, ഈ ബസ് ഡ്രൈവറും മരിച്ചു. ബസ് ഡ്രൈവർ മരിച്ചു, രണ്ടുപേരും പോയിട്ട് രണ്ടുപേരും യമധർമ്മരാജാവിൻ്റെ മുമ്പിലെത്തി. യമധർമ്മരാജാവ് വന്ന് രണ്ടുപേരും നോക്കി, ചിത്രഗുപ്തൻ്റെ ലിസ്റ്റിൽ എടുത്തു നോക്കി, ഓരോരുത്തരെ വിളിക്കുകയാണ്. പറഞ്ഞു, ആചാര്യനെ കണ്ടു. ആ ആചാര്യ സപ്താഹമൊക്കെ നടത്തുന്ന ആളാണല്ലേ, ആ ശരി നന്നായിട്ടുണ്ട്, അതേ താനൊരു കാര്യം ചെയ്തോളൂ, താൻ നരകത്തിരിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയണതായി ആര്? ആചാര്യൻ ഡ്രൈവറോട് ചോദിച്ചു, എടോ താൻ ശരിയാണ്, താൻ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, താൻ കുറേ നാമം ചൊല്ലിപ്പിച്ചിട്ടുണ്ട്, അത് കാരണം താനൊരു കാര്യം ചെയ്തോളൂ, താൻ ആൾക്കാരെ നാമം ചൊല്ലിപ്പിച്ചത് കാരണം കൊണ്ട് താൻ സ്വർഗത്തിലേക്ക് പൊക്കോളൂ എന്നായി. ഐ ലോട്ടറി അടിച്ച മാതിരിയായി ആർക്ക്? ഡ്രൈവർക്ക്. ആചാര്യനോ നരകത്തിരിക്കും. രണ്ടുപേരും ചോദിച്ചു, എന്താ സംഗതി, എന്താ അങ്ങനെ, ഞാനല്ലേ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ദിവസേന എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടും ഭാഗവതം വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്, എനിക്കെന്താ ഇങ്ങനെ സ്വർഗം നരകം തന്നത്, സ്വർഗം തരാഞ്ഞെന്നായി ആര്? ആചാര്യൻ. ബസ്സുകാരനോ ലോട്ടറി അടിച്ച മാതിരിയാണ്, പൊട്ടന ലോട്ടറി അടിച്ച എങ്ങനെ ഉണ്ടാകും, അതേമാതിരിയാണ്. അപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു, അങ്ങനെ ചോദ്യം വന്നപ്പോൾ യമധർമ്മരാജാവ് പറഞ്ഞു, അതേ ആചാര്യ നിങ്ങൾ നാമം ആരെയും കൊണ്ടും ചെല്ലിപ്പിച്ചില്ല, അത് വലിയ പാപമാണ്, അത് ചെയ്തത് ശരിയായില്ല, താൻ അങ്ങനെ ഭക്തജനങ്ങളെ നാമം ചെല്ലിപ്പിക്കുന്നേ വേണം, അതല്ലേ മര്യാദ, അത് ചെയ്യാത്ത കാരണം കൊണ്ട് താൻ നരകത്തിലേക്ക് പൊക്കോളൂ. എന്നാ അപ്പോൾ ഇയാളോ, ഇയാൾ ദിവസേന ആ ബസ്സിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ കൃഷ്ണ രാമ നാരായണ രാമാന്ന് ചെല്ലിപ്പിച്ചു കൊണ്ടിരുന്നായിരുന്നു. അതെന്തായാലും എങ്ങനെ, ഇയാൾ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുക, ആ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും അറിയാണ്ട് തന്നെ നാരായണ നാരായണ എന്ന് വിളിക്കും. കാരണം എന്താ വെച്ചാൽ പേടിച്ചിട്ടാണ് വിളിക്കണത്, നാരായണ നാരായണ എന്ന് വിളിക്കണത്. അത് കാരണം കൊണ്ട് ഈ ഡ്രൈവർ എപ്പോൾ നോക്കിയാലും ഈ നാരായണ എന്ന് വിളിപ്പിക്കുക കാരണം, ആ ബസ്സിലെ യാത്രക്കാരെല്ലാം പേടിച്ചിട്ട് വിളിക്കിയ കാരണം കൊണ്ട് ഇയാൾ മറ്റുള്ളവരെ നാമം ചൊല്ലിപ്പിച്ചത് കൊണ്ട് ഇയാൾക്ക് ഇയാൾ സ്വർഗത്തിലേക്ക് കയറ്റി വിടുകയാണ്. എന്താ മനസ്സിലായേ? നമ്മൾ മാത്രം നാമം ചൊല്ലിയാൽ പോരാ, മറ്റുള്ളവരെ കൂടി നമ്മൾ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ അവരെ കൂടി നാമം ചൊല്ലിപ്പിക്കുകയാണ്, അതായത് സജ്ജനങ്ങളെ ഉണ്ടാക്കുകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന ഭാവത്തിൽ വേണം നമ്മൾ ഈ അമ്പലങ്ങളിൽ പോവാനും അതുമാതിരി സജ്ജന സംസർഗങ്ങളൊക്കെ ഉണ്ടാക്കാനും, അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കരുത്. അപ്പോൾ ഈയൊരു കഥ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയാൽ ചോദിക്കും, ആ യമധർമ്മരാജാവ് ചോദിക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടായേ, ചോദിക്കുകയാണ് എന്താണ് ചെയ്യണത്, ചോദിച്ചു. ആദ്യം പാപം അനുഭവിക്കണോ അതോ സുഖം അനുഭവിക്കണോ ചോദിച്ചപ്പോൾ
മൃഗം പറഞ്ഞു, ഭഗവാനെ ഞാൻ ആദ്യം പാപം അനുഭവിക്കാം, അത് തീർന്നാൽ തീർന്നുല്ലോ, എന്താ പാപം, താനൊരു ഓന്തായിട്ട് അവിടെ കടന്നോളൂ, ഒരു കിണറ്റിലേക്ക് പോയിട്ട് വീഴും, അവിടെ തന്നെ കടന്നോളൂ, ഈ അങ്ങക്കൊരു ഇത്രയും പുണ്യങ്ങൾ ചെയ്യുക കാരണം ചെറിയൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, അത് അറിയാം, അങ്ങ് അറിയാണ്ട് ചെയ്തിട്ടുള്ള തെറ്റാണ്, അതുകൊണ്ട് അങ്ങക്ക് ഓന്തായിട്ട് കിണറിൽ കിടക്കുമ്പോഴും ആ പൂർവ്വകാല സ്മരണ അങ്ങക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഈ എപ്പോഴെങ്കിലും, അതായത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അധർമ്മികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും അവതരിക്കും, അപ്പോൾ ആ അങ്ങയെ കാണാൻ ഇടയാകും. ആ ഭഗവാൻ നിന്നെ കയ്യിൽ നിന്ന് കൈ പിടിച്ചിട്ട് നിനക്ക് കൈവല്യം തരും, അതുവരയ്ക്ക് അവിടെ കടന്നോളൂ എന്നുള്ള ഒരു അനുഗ്രഹം ആര് കൊടുത്തു, നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ ചോദിച്ചു, ആര് നഗൻ ചോദിച്ചു, യമധർമ്മ രാജാവിനോട് ചോദിച്ചു, എപ്പോഴാവോ ഇതൊക്കെ ഉണ്ടാവുക ചോദിച്ചു. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ പ്രത്യക്ഷമായിട്ട് ഭഗവാൻ വരുന്നു, തൻ്റെ പാപത്തിൻ്റെ ആ കറ മാറുമ്പോൾ തനിക്ക് അർഹത വരും, ആ സമയത്ത് ഭഗവാൻ നിന്നെ കാണാൻ വരും, കാണാൻ വരുമ്പോൾ കൈ പിടിച്ച് കയറ്റും, നീ അവിടെ കടന്നോളൂ എന്ന് പറഞ്ഞിട്ട്, ഹേ ഭഗവാനെ അന്ന് തൊട്ടിട്ട് ഞാൻ അങ്ങയുടെ വരവും കാത്ത് അങ്ങയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാനിവിടെ കടന്ന് കുറേ കാലമായി, ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ എഴുന്നള്ളി വരാനുള്ള കാരണം ആ അവിടുത്തെ അപാര ആ ദയയാണ്, ആ ദയ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങ് വന്നിരിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയാണ്, അങ്ങ് ഭഗവാനെ ഞാൻ ഇനി പോവാണ്, എൻ്റെ പാപങ്ങളൊക്കെ തീർന്നു, ഞാനിനി സ്വർഗത്തിലേക്ക് പോവാണ്, എനിക്ക് ഒരു അപേക്ഷ ഉണ്ട്, ഞാൻ അഥവാ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പറയാണ് എനിക്ക് എപ്പോഴും ആ നിന്ദിരവടിയുടെ ആ പാദാരവിന്ദങ്ങളെ മാത്രം സ്മരിക്കുമാറാകണേ എന്നുള്ളൊരു അനുഗ്രഹം കൂടി എനിക്ക് തരണം, എന്നാൽ മാത്രമാണ് എനിക്കവിടെ പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ആ ഭക്തി കൊണ്ട് പൂജിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ എന്നിട്ട് ആ ഭഗവാനെ പ്രദക്ഷിണമൊക്കെ വെച്ചു, ഭഗവാൻ അനുഗ്രഹിച്ചു, പൊക്കോളൂ നൃഗ, ഇനിയിപ്പോൾ പാപങ്ങളൊക്കെ തീർന്നു, ആ പുണ്യം ചെയ്തതിൻ്റെ ഫലങ്ങളൊക്കെ അനുഭവിച്ചോളൂ, സ്വർഗത്തിൽ പോയിട്ട് സുഖമായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാൻ ആ മൃഗനെ സ്വർഗലോകത്തിലേക്ക് അനുഗ്രഹിച്ച് പറഞ്ഞയക്കാനുണ്ടായത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും മറ്റുള്ള കുട്ടികളൊക്കെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ചുറ്റും നിന്നിട്ടുള്ള കുട്ടികളും യാദവന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, കണ്ടില്ലേ കുട്ടികളെ, ഈ ബ്രഹ്മസ്വം, അതായത് ബ്രാഹ്മണന് കൊടുത്താൽ അത് ബ്രഹ്മസ്വമായിട്ട് മാറി, ആ ബ്രാഹ്മണന് കൊടുത്തതിൽ ചെറിയ ഒരു തെറ്റിൻ്റെ മുകളിൽ ആ ബ്രഹ്മസ്വം എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹിക്കാൻ വളരെ പ്രയാസമാണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ തേജസ്വികളാണെന്നുണ്ടെങ്കിലും, നൃഗനേമാതിരി തേജസ്വികളായിട്ടുള്ള ആളായിട്ട് പോലും ഈ ബ്രഹ്മസ്വത്തിൻ്റെ ചെറിയ ഒരു തെറ്റ് കാരണം കൊണ്ട് അയാൾ കഷ്ടപ്പെട്ടത് കണ്ടില്ലേ. ഈ തേജസ്വികൾക്ക് തന്നെ എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ കാര്യമൊക്കെ കുട്ടികളെ പറയാനുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനിയിപ്പോൾ ഈ വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പ്രതിവിധിയായിട്ട് മരുന്നുണ്ട് കുട്ടികളെ. ഈ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷത്തിനെക്കാട്ടിൽ വളരെ മാരകമായിട്ടുള്ള വിഷമാണ്, അതിന് പ്രതിവിധിയൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ വിഷം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷം കഴിച്ചതിനെ മാത്രമേ, ആര് കഴിച്ചോ അവനെ മാത്രമേ വിഷം ബാധിക്കുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഗ്നിയെ വെള്ളം കൊണ്ട് വെള്ളം ഒഴിച്ച് കെടുത്താം, പക്ഷേ ഈ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാഹ്മണൻ്റെ സ്വത്തിനെ, ആ ബ്രാഹ്മണൻ്റെ അഗ്നിയെ, ശാപാഗ്നിയെ ഈ വംശത്തെ മുഴുക്കെ നശിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബ്രാഹ്മണൻ്റെ സ്വത്ത് അനുവാദമില്ലാതെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് തലമുറ
അതായത് തൻ്റെയും തൻ്റെ മകൻ്റെയും മകൻ്റെ മകൻ്റെയും ആ തലമുറയൊക്കെ നശിപ്പിക്കും. എങ്ങനെ? വെറും ഒരു അനുവാദമില്ലാതെ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബ്രാഹ്മണൻ കൊടുക്കാണ്ട് ബ്രാഹ്മണൻ്റെ പെർമിഷനും ചോദിക്കാണ്ട് അമ്പലത്തിൽ നിന്ന് ഒരു നാളികേരം കട്ടുകൊണ്ടെന്നാൽ മതി, കഴിഞ്ഞോ, വലിയ ഭാവായി ഇല്ലേ, എന്തെങ്കിലുമൊക്കെ സ്വഭാവമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ പ്രസാദമൊക്കെ ഉണ്ട്, നമ്മളുടെ ഇഷ്ടംമാതിരി ബ്രാഹ്മണൻ്റെ സമ്മതം ഇല്ലാണ്ട് അതിന്ന് കുറച്ച് കൂടുതലൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുഭവിക്കാട്ടോ, പേടിക്കൊന്നും വേണ്ട, ഒക്കെ കിട്ടിയത് കിട്ടിയാൽ മതി. എന്താ തന്നിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടിച്ചാൽ വാങ്ങിക്കുക. നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോരണത് ബ്രഹ്മസ്വം പോരണതുകൊണ്ട് പോരട്ടെ, കാട്ടിലെ തടി ദേവരുടെ ആന അല്ലേ. അപ്പോൾ ഇത് പറയാണ്, ഇനി ബ്രാഹ്മണൻ്റെ അടുത്തു നിന്ന് ബലം പ്രയോഗിച്ചിട്ട് എന്തെങ്കിലും പിടിച്ച് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹേ കുട്ടികളെ, അത് മൂന്ന് തലമുറയല്ല 10 തലമുറ അവരുടെ ആ കഷ്ടകാലം, അവരുടെ 10 തലമുറയ്ക്ക് നാശങ്ങൾ സംഭവിക്കും എന്നാണ് പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രഹ്മസ്വം, അതായത് അല്ലെങ്കിൽ ദേവസ്വം, ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ, ബ്രാഹ്മണനാണല്ലോ പൂജിക്കുക, ദേവസ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവൻ്റെ, ഈ രണ്ട് മുതലും കക്കാൻ പാടില്ല, തൊടാനും പാടില്ല, പെർമിഷൻ ഇല്ലാണ്ട് തൊടാൻ പാടില്ല. നമ്മളൊക്കെ കേൾക്കാൻ ഇപ്പോൾ ഓരോരുത്തർ അമ്പലങ്ങളിൽ എന്താ പറയുക, ഈ ഭണ്ണാരൊക്കെ എണ്ണുമ്പോൾ ഓരോരുത്തരുടെ മടി വീർത്തുകൊണ്ടിരിക്കും, അറിയാണ്ടേ അത് എവിടേക്കാണ് കൊണ്ടുവയ്ക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിണ്ടല്ലോ, അവരും അവരുടെ ആ 10 തലമുറകൾ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുള്ളത് ആണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാഹ്മണൻ്റെ ഒരു കണ്ണുനീര് തുള്ളി വീണിട്ട് എത്ര മൺതരികൾ നനയുന്നുവോ, അയാളുടെ കണ്ണ് കൺതുള്ളി വന്ന് കണ്ണിൻ്റെ വെള്ളം വന്നിട്ട് ഏതെങ്കിലും മണലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടോ, അത്രയും വർഷം ആ ബ്രാഹ്മണൻ്റെ സ്വത്ത് അഹങ്കരിച്ചവൻ ഈ കുംഭി ഭാഗം എന്ന നരകത്തിൽ കടന്ന് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. എന്താ കുംഭി ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള നരകത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? അവിടെ അങ്ങോട്ട് ചെന്നാൽ അവിടെ വലിയൊരു ഉരുളിയിൽ ചരക്കിൽ എണ്ണ ഇങ്ങനെ വെട്ടിത്തിളച്ച് മറിഞ്ഞു കിടക്കണ്ടാവും. ആ അവനെ അങ്ങോട്ട് പിടിച്ചിട്ടൊരു വറക്കലുണ്ട്. എന്ത് ഈ കായൊപ്പേരിയൊക്കെ ഉണ്ട് വറക്കണ മാതിരി, ശർക്കരപ്പേരിക്കൊക്കെ വറകില്ലേ, അതേമാതിരി അങ്ങോട്ട് അവനെ ഇട്ടിട്ട് അങ്ങോട്ട് വറക്കും. അതുതന്നെയാണ് കുംഭി ഭാഗം എന്ന് പറഞ്ഞ നരകത്തിൽ ഉള്ള ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു ഭഗവാൻ തന്നെ പറയണത്. അതുമാതിരി ഇനി താനോ മറ്റൊരാളോ ആ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത സ്വത്തിനെ അപഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോളൂ, 60,000 വർഷം ഈ മലിനപദാർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള കൃമികളെ, ആ എങ്ങനെയാണ് കൃമികൾ ജീവിക്കുന്നത് അതേമാതിരി കൃമികളായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ 60,000 വർഷമാണ് ആരെങ്കിലും ആ ദാനം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത സ്വത്തിനെ അപഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃമിയായിട്ട് 60,000 വർഷം ജീവിക്കേണ്ടി വരും വൃത്തികേട് മലിനപദാർത്ഥങ്ങൾ. അപ്പോൾ മലിനപദാർത്ഥങ്ങളിൽ കാണുന്ന കൃമികളിലൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തരത്തിൽ വല്ലതൊക്കെ കാണിച്ച് കാണുന്നുണ്ടാവും. അതാണ് പറയണത്, ഭഗവാൻ പറയാണ് പറയാണ്. എന്നിട്ട് പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭഗവാൻ പറയാണ്, കുട്ടികളെ ഞാൻ ഒരിക്കലും ബ്രഹ്മസ്വത്തെ ആഗ്രഹിക്കാറില്ല, ബ്രാഹ്മണൻ്റെ സ്വത്തിനെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല, നിങ്ങളും ആഗ്രഹിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബ്രാഹ്മണൻ്റെ സ്വത്ത് കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അല്പായുസ്സായിട്ട് മാറിത്തീരും.
രാജാവാണ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ യുദ്ധത്തിൽ തോൽക്കും, എന്നിട്ട് രാജഭ്രഷ്ടനായിട്ട് തീരും. ഇനി അതും പോരാത്തതിന് അടുത്ത ജന്മത്തിൽ അവൻ ക്രൂരമായിട്ടുള്ള നിന്ദനീയമായിട്ടുള്ള സർപ്പങ്ങളായിട്ട് തീരും എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, ഹേ കുട്ടികളെ, നിങ്ങളൊക്കെ എൻ്റെ ആൾക്കാരാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ബന്ധുക്കളാണ് നിങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഏതെങ്കിലും ബ്രാഹ്മണർ നിങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും, ഇനി അവർ നിങ്ങളെ ശപിച്ചാലും അവരെ നമസ്കരിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നാണ് പറയണത്. ഇനിയിപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിക്ക അവരെ അവരോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണം പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ബ്രഹ്മശാപം നിങ്ങളുടെ പിന്നാലെ നടക്കും. ഇതൊക്കെ എന്താ പറയാൻ കാരണം എന്നറിയോ? നമ്മൾ ഈ കഥയുടെ അവസാനത്തിൽ വരുന്നുണ്ട് ഒരു ഇരുമ്പുരക്കയുടെ കഥ ഓർമ്മണ്ടല്ലോ. ഒരു സാമ്പൻ എന്ന ഒരു പെൺ ആണ് ഓരോ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് മുനിമാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായി, ഈ കുട്ടി എന്താണ്, എന്ത് ഈ പെൺകുട്ടി എന്തിനാണ് പ്രസവിക്കാതെ വെച്ചപ്പോൾ, അത് ഇരുമ്പോലക്കേ പ്രസവിക്കും എന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഭഗവാന്റെ മക്കളടക്കം മനസ്സിലാക്കിയില്ല. അപ്പോൾ നമ്മളുടെ കാര്യം പറയണോ? നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും പണ്ടത്തെ ശങ്കരൻ തെങ്ങമ്പിൽ തന്നെ, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഈ കഥ കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത് ഭഗവാൻ. അറിയാതെയാണെന്ന് എങ്കിലും ആ ബ്രഹ്മസ്വം ആ ബ്രാഹ്മണൻ്റെ പശുവിനെ അപഹരിച്ചു എന്നുള്ള പേരിൽ ഇത്രയും സുകൃതിയായിട്ടുള്ള ആ നൃഗൻ അതപ്പതിച്ചത് കണ്ടില്ലേ? കിണറിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടില്ലേ? അതിനാൽ കുട്ടികളെ, ബ്രാഹ്മണൻ്റെ ധനം അപഹരിക്കുന്നവൻ നശിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ കുട്ടികൾക്ക് ധർമ്മോപദേശമൊക്കെ കൊടുത്തിട്ട് ഭഗവാൻ അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോയി എന്നുള്ള കഥയാണ് ഈ നൃഗമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള കഥ. നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആരെങ്കിലും ഈ ബ്രഹ്മനിഷ്ഠയോട് കൂടിയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യം ഒന്നുമല്ല. അത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ അതായത് എന്തെങ്കിലും വഴിക്ക് ബ്രഹ്മസ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ വരും. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുക വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്കൊരു ബഹുമാനം കാണുന്നില്ല. ഇന്നത്തെ ആൾക്കാലത്ത് കലികാലത്തിൽ ആൾക്കാർ ബഹുമാനിക്കൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഭഗവാൻ എന്താ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണൻ്റെയോ ദേവൻ്റെയോ സ്വത്ത് എടുക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയാതെയോ എടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ ഒട്ടും പാടില്ല. നീ അമ്പലത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊക്കെ പറയും, അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് നമ്മൾ പുറത്ത് വയ്ക്കും ഇല്ലേ. ആ അഥവാ ചെരുപ്പ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക? പറയും, ആ പോയത് നന്നായി, എൻ്റെ പാപം മുഴുക്ക ആ ചെരുപ്പിലുണ്ടായിരുന്നു, അതൊക്കെ ആരെ ഇട്ട് പോയാൽ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സമാധാനിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് പാപം പോവൊന്നുമില്ല, പാപം അവനോണ്ട് തന്നെയാണ് അവനോണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒന്നും അറിഞ്ഞോ അറിയാണ്ടേയും കൊണ്ടുപോകരുത് കേട്ടോ, അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാണ്ട് നിങ്ങളുടെ എന്താ എന്താ തന്നിട്ടുണ്ടെങ്കിൽ പ്രസാദ രൂപേണ വാങ്ങിക്കുക. അല്ലാണ്ട് ഇപ്പോൾ അന്നദാനമൊക്കെ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ലതും കൊടുത്തിട്ട് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കഷ്ടങ്ങളെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിയണില്ല. ഇതൊക്കെ ഭഗവാൻ തന്നെ നേരിട്ട് നമുക്ക് കാണിച്ചെന്താണ് ഈ കഥയിൽ കൂടെ.
അപ്പോൾ ഇന്നത്തെ ഞാൻ പറയുണ്ടായി, ചെറിയ ഒരു യജ്ഞാചാര്യൻ ഭാഗവതം പറയുമ്പോൾ ജനങ്ങളെ കൊണ്ട് നാമം ചെല്ലിപ്പിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് നരകത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ ബസ് ഡ്രൈവറാണെന്നുണ്ടെങ്കിലോ, അയാൾ എല്ലാവരെയും പേടിപ്പിച്ച് നാമം ചെല്ലിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും നാമം ചെല്ലി. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ള സജ്ജനങ്ങളായിട്ട് പെരുമാറുക, അതുമാതിരി അവരൊക്കെ കൂട്ടുക, എല്ലാറ്റിനും കൂട്ടുക, ബ്രഹ്മസ്വന്ന് എടുക്കാണ്ടിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും തൽക്കാലം നമുക്ക് ഇന്ന് നിർത്താം. നാളെ ഗുരുപൂർണിമയാണ്. ആദ്യത്തെ കുറച്ച് 10 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ഗുരുപൂർണിമയെ പറ്റിയിട്ട് പറയാം, നാളെ പറയാം. എന്നിട്ട് ഈ അധ്യായം നമുക്ക് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പദമുറിച്ച് പറയാം. എന്തായാലും തൽക്കാലം ഇന്നിപ്പോൾ നിർത്താം. ഹരി നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.